सेवेंथ चैप्टर टांजेंट्स सर्कल्स चाप्टर कंटिन्यूएशन चाप्टर चाप्टर मेन पॉइंट्स डिस्कस सर्कल सर्कि कंसीडर ओ सेंटर आय सर्कल ओनली वन टांजेंट कैन बी ड्रोन थ्रू ए पॉइंट ऑफ द सर्कल सर्कि और टांजेंट नमुक वरिया कहू इन फस्ट नेक्स्ट सेंटर वरकियस टांजेंट ऑफ कॉन्टाक्ट आंगि 90 डिग्री आंगि मेड बाय द रेडियस एंड टांजेंट अट द पॉइंट ऑफ कॉन्टाक्ट इज 90 डिग्री टांजेंट चेर आंगि 90 डिग्री आगे इवे सर्कि औट्सैड कंसीडर पी टांजेंट सर्कि वर आइंट बी आंसीडर अगे पी ए टांजेंट पी बी टांजेंट लेंथ ईक्वल सर्कि वर अंतल अवे बीडियस वरकियस ऑफ द सर्कि अंट आंगि 90 डिग्री आंगि 90 डिग्री इवे बी पी ए क्वाड्रिलैटरल कंसीडर क्वाड्रिलैटरल ऑपोजिट एंगल्स 90 डिग्री एंगल्स इन रे सम 180 आंगिंग चेर्त आड्डा कटी क्वाड्रिलैटरल ऑपोजिट एंगल्स सम 180 आई वन्नु क्वाड्रिलैटरल बी पी ए क्वाड्रिलैटरल साइक्लिक क्वाड्रिलैटरल नेक्स्ट पॉइंट सर्कि सेंटर ओ सर्कि रेडियस ऑफ द सर्कि टांजेंट चेर्त वरचाल इवे ट्रायंगल आंगि 90 डिग्री अगे ट्रायंगल राइट एंगल ट्रायंगल अगे रेडियस नमुक ई लेंथ कंडुपिडिक्काम टांजेंट लेंथ कंडुपिडिक्काम यूसिंग द पाइथागोरस थ्योरम नेक्स्ट पॉइंट ओ सेंटर आय सर्कि नमुक वरिकोडि नमुक ए बी पेर ए बी कोडि टांजेंट वरकू टांजेंट आंगल्स फॉर्म एडि सेंटर वरच इवे आंगि कंसीडर टांजेंट ऑफ कॉन्टाक्ट आंगि डबि आंगि सपोज ई आंगि 50 डिग्री आंगि 100 डिग्री आई ऑपोजिट वरकि नमुक आंगि रिलेशन सर्कल्स चैप्टर पढ़ी 100 आने 50 अगर आंगिस् कंपेयर नोकिया आंगिस् ईक्वल अट द सेम टाइम 50 50 आंगि 50 आंगिस् ईक्वल आंगि डबि आंगिंगल नेक्स्ट
डी क्वाड्रिलैटरल नाल साइड सर्कल ओर टाजेंट पास बी सी अनदर टाज
പുറത്തുള്ള പി എന്ന പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് ഞാൻ വരച്ചിരിക്കുന്ന രണ്ട് ടാഞ്ചന്റ് അതിന്റെ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആണ്. അതിനുശേഷം സി ഡി എന്ന ഈ ഒരു ടാഞ്ചന്റ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ആർ, ഡി എന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് ഒരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു, ഡി എന്ന പോയിന്റിൽ നിന്ന് ആറിലേക്ക് ഒരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബി ഡിയുടെയും ആർ ഡിയുടെയും ലെങ്തും ഈക്വൽ ആണ്. അറ്റ് ദ സെയിം ടൈം സിയിൽ നിന്ന് എയിലേക്ക് ഒരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു, സിയിൽ നിന്ന് ആറിലേക്ക് ഒരു ടാഞ്ചന്റ് വരച്ചിരിക്കുന്നു. ഈ രണ്ട് ടാഞ്ചന്റ്സിന്റെയും ലെങ്തും ഈക്വൽ ആണ്. പി സി ഡി എന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ പി സി ഡി എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പി സി പ്ലസ് സി ഡി പ്ലസ് പി ഡി ആണ് പി സി ഡി എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ. പി സി പ്ലസ് പി ഡി പ്ലസ് സി ഡി ആണ് ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പി സി പ്ലസ് പി ഡി പ്ലസ് സി ഡി എന്നതിന് പകരം സി ഡിക്ക് പകരം നമുക്ക് സി ആർ പ്ലസ് ആർ ഡി എന്ന് എഴുതാം. സി ആർ പ്ലസ് ആർ ഡി. ഇതിൽ സി ആർ എന്ന ലെങ്ത് എ സി എന്ന ലെങ്തിന് ഈക്വൽ ആണ്. കാരണം സിയിൽ നിന്ന് രണ്ട് ടാഞ്ചന്റുകൾ വരച്ചിരിക്കുന്നു, ലെങ്ത് ഓഫ് ബോത്ത് ടാഞ്ചൻസ് ആർ സെയിം. അങ്ങനെയാണെങ്കിൽ സി ആറിന് പകരം നമുക്ക് എ സി എന്ന് എഴുതാം, പ്ലസ് ആർ ഡിക്ക് പകരം നമുക്ക് ബി ഡി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പി സി പ്ലസ് പി ഡി പ്ലസ് എ സി പ്ലസ് ബി ഡി. ഇവിടെ പി സിയും എ സിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എ പി ആണ് അല്ലെങ്കിൽ പി എ ആണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് പി ഡിയും ബി ഡിയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് പി ബി എന്ന ലെങ്ത് ആണ്. അപ്പോ ഇവിടെ പ്ലസ് സൈനും കൂടെ എഴുതിയാൽ പി എ പ്ലസ് പി ബി എന്നായി. നമ്മൾ കണ്ടുപിടിച്ചു തുടങ്ങിയത് ട്രയാംഗിളിന്റെ മൂന്ന് സൈഡിന്റെ ലെങ്ത് ആണ്, അതായത് പെരിമീറ്റർ ആണ് കണ്ടുപിടിച്ചു തുടങ്ങിയത്. അപ്പൊ പെരിമീറ്റർ ഈ പി സി ഡി എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചപ്പോ നമ്മൾ പി എ പ്ലസ് പി ബി എന്നെത്തി. അപ്പൊ നമുക്കിവിടെ ഇങ്ങനെ പറയാം, ഈ പി സി ഡി എന്ന ട്രയാംഗിളിന്റെ പെരിമീറ്റർ പി എയും പി ബിയും കൂടെ ആഡ് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോ ഈ ഒരു ലെങ്ത് മാത്രം, പി എ എന്ന ടാഞ്ചന്റിന്റെ ലെങ്ത് മാത്രം മതി ഈ ട്രയാംഗിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ സെമി പെരിമീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സൈഡിന് തുല്യമാണ് എന്ന് നമുക്ക് എഴുതി വെക്കാം. അപ്പൊ ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പി എ ഇസിക്കൾ ടു പി ബി എന്ന് എഴുതാം, ഇസിക്കൾ ടു സെമി പെരിമീറ്റർ. ഈ രണ്ട് സൈഡോട് കൂട്ടുന്നതാണ് പെരിമീറ്റർ, രണ്ട് സൈഡിന്റെ ലെങ്ത് ആണ് പെരിമീറ്റർ. നെക്സ്റ്റ് പോയിന്റ് പി എന്ന പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സി എന്ന പോയിന്റിലേക്ക് വരച്ചിരിക്കുന്ന ഒരു ടാഞ്ചന്റ് ആൻഡ് പി ബി എന്ന ഒരു ലൈൻ. ഇവിടെ എ എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ എ ബി ഈ സർക്കിളിന്റെ കോഡാണ്. അപ്പൊ ബി എ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന ആ കോഡിനെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അപ് ടു പി, പിയിൽ നിന്ന് ഒരു ടാഞ്ചന്റ് സിയിലേക്ക് വരച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, പി എ ഇൻറ്റു പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി ബി, ഈ ഫുൾ ലെങ്ത് ഈസ് ഈക്വൽ ടു പി സി സ്ക്വയർ എന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക് ചെയ്യാം, ത്രീ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ 21, 20 and 13 സെന്റിമീറ്റർ, ദെൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാംഗിൾ ആൻഡ് ഫൈൻഡ് ദ ഇൻ റേഡിയസ് ഓഫ് ദാറ്റ് ട്രയാംഗിൾ. ഇവിടെ ത്രീ സൈഡ്സ് ആർ ഗിവൺ, ആ മൂന്ന് സൈഡുകളെ നമുക്ക് എ ഈസ് ഈക്വൽ ടു 21, ബി ഈസ് ഈക്വൽ ടു 20, സി ഈസ് ഈക്വൽ ടു 13 എന്ന് എഴുതാം. ത്രീ സൈഡ്സ് ഓഫ് ദ ട്രയാംഗിൾസ് ആർ ഗിവൺ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എസ് ഇന്റെ എസ് മൈനസ് എ ഇന്റെ എസ് മൈനസ് ബി ഇന്റെ എസ് മൈനസ് സി ആണ്. അതിൽ എയും ബിയും സിയും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് എസ് ആണ്, സെമി പെരിമീറ്റർ. അവിടെ 21 + 20 + 13 / 2 പെരിമീറ്ററിന്റെ ഹാഫ് ഈസ് ഈക്വൽ ടു നമുക്ക് ആഡ് ചെയ്യാം 21 + 20 = 41, 54 / 2 = 27. അപ്പോ സെമി പെരിമീറ്റർ നമുക്ക് കിട്ടി 27. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൂട്ട് ഓഫ് എസിന്റെ വാല്യൂ 27 ഇൻറ്റു എസ് 27 - a 21 × 27 - b 20 × 27 - 13. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം. ഇവിടെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 27 × 27 - 21 = 6, 27 - 20 = 7 × 27 - 13 = 14.
is equal to root of ഇവിടെ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് കണ്ടുപിടിക്കാനായി പോവരുത് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക 27 നെ നമുക്ക് 3 × 3 × 3 എന്ന് എഴുതാം അതായത് 3 × 3 9 × 3 27 × 6 നെ നമുക്ക് 3 × 2 എന്ന് എഴുതാം 7 നെ അങ്ങനെ എഴുതുന്നു × 14 എന്നുള്ളതിനെ 7 × 2 എന്ന രീതിയിൽ എഴുതാം സ്ക്വയർ റൂട്ടിന് അർത്ഥം ഈക്വൽ ആയ രണ്ട് നമ്പറിൽ നിന്നും ഒരു നമ്പർ റൂട്ടിന് പുറത്ത് ഈ രണ്ടെണ്ണത്തിൽ നിന്നും ഒരെണ്ണം പുറത്ത് 2 7 ൽ നിന്ന് 1 7 പുറത്ത് ഈ രണ്ട് നമ്പർ ഈ രണ്ട് 2 ൽ നിന്നും 1 2 അങ്ങനെയാണെങ്കിൽ ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതായിരിക്കും ആൻസർ 3 × 3 9 7 × 2 14 9 × 14 = 126 cm² എന്ന് ഏരിയ കിട്ടും ക്വസ്റ്റ്യൻ സെക്കൻഡ് പാർട്ടിൽ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ആ ട്രയാംഗിളിന്റെ ഇൻ റേഡിയസ് സർക്കിളിന്റെ റേഡിയസ് സെമി പെരിമീറ്റർ ട്രയാംഗിളിന്റെ ഏരിയ അതായത് ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു ആ സർക്കിളിന്റെ മൂന്ന് സൈഡിന്റെയും ലെങ്തുകൾ എ ബി സി എന്ന് തരികയാണെങ്കിൽ ഈ ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്തു ഇപ്പം റൂട്ട് ഓഫ് s × s − a × s − b × s − c അങ്ങനെയാണെങ്കിൽ റേഡിയസും സെമി പെരിമീറ്ററും ഏരിയയും തമ്മിലുള്ള റിലേഷൻ ഇതാണ് റേഡിയസ് ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ ഇത് ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് റേഡിയസ് ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ആൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു വിച്ച് ഈസ് 126 ഡിവൈഡഡ് ബൈ സെമി പെരിമീറ്റർ നമുക്കറിയാം 27 126നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്ത 14/3 എന്ന് കിട്ടും ഒരു ക്വസ്റ്റ്യൻ കൂടി വർക്ക് ചെയ്യാം ക്വസ്റ്റ്യൻ ഇതാണ് എ ബി എന്ന ടാഞ്ചന്റിന്റെ ലെങ്ത് ആറിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആർ എന്ന പോയിന്റിനെ ടച്ച് ചെയ്ത് പോകുന്ന സർക്കിളിന്റെ എ ബി എന്ന ടാഞ്ചന്റിന്റെ ലെങ്ത് 9 പിയിലൂടെ പോകുന്ന ടാഞ്ചന്റ് എ സി 7 ബി സി എന്ന ടാഞ്ചന്റിന്റെ ലെങ്ത് 6 അങ്ങനെയാണെങ്കിൽ എ പി എന്ന ഈ ഒരു ലെങ്ത് എ തൊട്ട് പി വരെയുള്ള ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ബി ആർ ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം സി ക്യു ഈ ഒരു ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം നമുക്കറിയാം എയിൽ നിന്ന് ആറിലേക്ക് വരയ്ക്കുന്ന ടാഞ്ചന്റിന്റെയും എയിൽ നിന്ന് പിയിലേക്ക് വരയ്ക്കുന്ന ടാഞ്ചന്റിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും കാരണം സർക്കിളിന്റെ പുറത്തുള്ള എയിൽ നിന്ന് സർക്കിളിലേക്ക് രണ്ട് ടാഞ്ചന്റുകൾ വരച്ചാൽ അതിന്റെ രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെങ്തിനെ ഞാൻ എക്സ് ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് എക്സ് ആണ് എങ്കിൽ ഈ ലെങ്തും എക്സ് തന്നെ ആയിരിക്കും അപ്പോ ഞാൻ ഇങ്ങനെ എഴുതുന്നു എ ആർ ഇസ് ഈക്വൽ ടു എ പി ഇസ് ഈക്വൽ ടു എക്സ് ഇവിടെ റീസൺ എഴുതി വെക്കാം Length of tangents drawn from a point which is outside the circle to the circle are same. R അല്ലെങ്കിൽ equal എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ ബി ആർ എന്ന ലെങ്ത് നമുക്ക് എഴുതാം ബി ആർ എന്ന ലെങ്ത് ടോട്ടൽ ലെങ്ത് 9 ആണ് അതിൽ നിന്ന് ഈ എക്സ് മൈനസ് ചെയ്യുന്നു അപ്പോ 9 − x എന്ന് എഴുതാം അപ്പൊ ഇതിനെ നമുക്ക് എഴുതാം 9 − x ബി ആർ എന്ന ലെങ്ത് 9 − x ആണെങ്കിൽ ബി ക്യൂ എന്ന ലെങ്തും 9 − x ആയിരിക്കും അപ്പൊ നമുക്ക് എഴുതി വെക്കാം ബി ക്യൂ ദെയർഫോർ ബി ക്യൂ ഈസ് ഈക്വൽ ടു 9 − x ഈ ലെങ്തും 9 − x തന്നെയാണ് ഇവിടെ എ സിയുടെ ലെങ്ത് 7 ആണ് എ പിയുടെ ലെങ്ത് എക്സ് അങ്ങനെയാണെങ്കിൽ പി സി ഈസ് ഈക്വൽ ടു പി സിയുടെ ലെങ്ത് ടോട്ടൽ 7 ൽ നിന്ന് എക്സ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 7 − x അപ്പോ ഈ ലെങ്ത് 7 − x ആണ് ഈ പി സിയുടെ ലെങ്ത് 7 − x ആണെങ്കിൽ സി ക്യൂവിന്റെയും ലെങ്ത് 7 − x ആണ് സിയിൽ നിന്ന് വരച്ചിരിക്കുന്ന രണ്ട് ടാഞ്ചൻസ് ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ദെയർഫോർ സി ക്യൂ ഇസ് ഈക്വൽ ടു 7 − x അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 7 − x എന്ന് എഴുതാം ഇവിടെ ബി ക്യൂവിന്റെയും സി ക്യൂവിന്റെയും ലെങ്ത് സെപ്പറേറ്റ് നമ്മൾ 9 − x എന്നും 7 − x എന്നും എഴുതി ഈ ടോട്ടൽ ലെങ്ത് 6 ആണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ബി സിയുടെ ലെങ്ത് 6 ആണ് അതിൽ ബി സിയെ നമുക്ക് ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് എഴുതാം അതാണ് 6 cm അങ്ങനെയാണെങ്കിൽ ബി ക്യൂവിന് പകരം 9 − x പ്ലസ് സി ക്യൂവിന് പകരം 7 − x ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാം ഇവിടെ 9 + 7 വിച്ച് ഈസ് 16 −x − x വിച്ച് ഈസ് −2x ഈസ് ഈക്വൽ ടു 6 അങ്ങനെയാണെങ്കിൽ −2x ഈസ് ഈക്വൽ ടു 6 16 റൈറ്റിൽ എത്തുമ്പോൾ −16 ആകും ഇവിടെ −2x = 6 − 16
minus 2x is equal to minus 10 in the exam. 6, 16 minus around every day, minus 10 in the exam. Therefore, x is equal to minus 10 divided by minus 2, which is 5. Minus divided by minus plus 10 divided by 2, 5. X is the value 5 in the AP length is AP length x x is 5. AP is equal to 5 cm. And BR is length on BR E length on BR namakariam BR is equal to 9 minus X on which is 9 minus 5 is equal to 4. E length 4 on E length 5 on Anganyanangle CQ length arayam CQ is equal to 7 minus 5 which is 2. Pivide either length 2 on either 4 I don't either 4 on 4 and 2 radial 6 litum. இது 5 ஆன, இது 2 ஆன, இது 2 ஆன, 2 ஆன, 5 and 2 உங்களாடியதல் 7 கிட்டும் இது 5 ஆன, 5 உம் 4 உங்களாடிச்சிதல் 9